ഹായ് ഹലോ വെൽക്കം ടു അവർ ഫാമിലി കരിമിഷി ഫാമിലി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ഇപ്പം നമ്മൾ മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞു അപ്പം അത്യാവശ്യം എല്ലാവരുടെയും ഫേസിൽ നല്ലൊരു ചേഞ്ച് ചെറിയ രീതിയിലെങ്കിലും വന്നിട്ടുണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം ഒരാൾക്ക് പോലും ഒരു ചേഞ്ച് ഇല്ലാതെ എന്തായാലും വരില്ല ദാറ്റ് സോ ഷുവർ പിന്നെന്താണ് ഇനിയുള്ള രണ്ട് ദിവസം ഞാൻ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോവാണ് ഇത്രയും ദിവസം ഭയങ്കര ഒട്ടത്തിലായിരുന്നു ഫുൾ ടൈം വെയിലൊക്കെ കൊണ്ട് ആകെ ഫേസ് ഡല്ലാണ് ബട്ട് സ്റ്റിൽ എവറി ഡേ ഞാൻ ഈ ഒരു കാര്യം എത്ര ലേറ്റായി വന്നാലും ഞാൻ ചെയ്യാനായിട്ട് ഞാൻ ചെയ്യാറുണ്ട് അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് ഞാൻ ഫേസ് പാക്ക് എന്തായാലും ഫേസിലിടാറുണ്ട് രാത്രി 10 മണിക്കാണെങ്കിലും 10:30 ആണെന്നുണ്ടെങ്കിലും ഓക്കെ അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് പിന്നെന്താണ് നിങ്ങൾ മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞു കുറച്ച് പേരെങ്കിലും സ്ഥിരമായിട്ട് എൻ്റെ കൂടെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനി നമ്മൾ ശനി ഞായറും എന്താ ചെയ്യേണ്ടത് ശനി ഞായറും നമ്മുടെ ഫുൾ ബോഡി കെയർ ആണ് എൻ്റെ എന്താണ് ആ ഒരു സ്ക്രബ്ബർ ഇട്ടിട്ട് സ്ക്രബ് ചെയ്യുക ഫുൾ ബോഡി ആൻറ്റി ടാൻ പാക്ക് ഇടുക അതൊക്കെ നിങ്ങൾക്ക് അറിയാം ആൻറ്റി ടാൻ പാക്കൊക്കെ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാമല്ലോ അപ്പം നിങ്ങൾക്ക് എന്തായാലും അത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് വീണ്ടും സൺഡേ 1 മിനിറ്റ് വാഷിംഗ് മെഷീൻ സോറി അപ്പം അത് കഴിഞ്ഞിട്ട് എന്താണ് സൺഡേ എണ്ണ തേച്ച് നന്നായിട്ട് കുളിക്കുക ഓക്കെ അപ്പോൾ ഇനി എന്നിട്ട് ഇനി സൺഡേയിൽ ഞാൻ മൺഡേയിലേക്കും നെക്സ്റ്റ് വീക്ക് കംപ്ലീറ്റ്ലേക്കുള്ള വീഡിയോ ഇടാം പിന്നെ എന്താണ് കഴിഞ്ഞ വീക്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ക്യാരറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു ബട്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല ക്യാരറ്റും പാലും കൂടി ഈക്വൽ എമൗണ്ട് അതായത് ഒരു ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം അത് അരയാൻ പാകത്തിന് പാലെടുത്തിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് മുടിയിൽ പുരട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അത് പുരട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആകും ഹെയർ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾ ഷാംപൂ വാഷ് ചെയ്യേണ്ട വെറുതെ വാഷ് ചെയ്താൽ മതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈവൻ ഷാംപൂ ആണെങ്കിലും വെരി മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഇടുക അത് ചെയ്യേണ്ടതായിരുന്നു ഈ വീക്കിൽ അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളോ അതൊന്നും ചെയ്യാം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എഗ്ഗിൻ്റെ മാസ്ക് ഫേസിലിടുമ്പോൾ ഫേസിലിടുന്നുണ്ട് നമ്മൾ അതോടൊപ്പം ഹെയറിലും കൂടി എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് എന്താ പറയുന്നത് തൈര് ഒഴിക്കുക എന്നിട്ട് അതൊന്ന് ഹെയറിൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം റൂട്ടിൽ നന്നായിട്ട് എഗ്ഗ് മാസ്ക് ഇടുക അതിനുശേഷം താഴേക്ക് എന്താണ് തൈര് നന്നായിട്ട് പുരട്ടി കൊടുക്കണം കേട്ടോ അങ്ങനെ ഒരു 1/2 hour നിൽക്കുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആകും ഹെയർ കുറച്ച് തിക്കും കൂടിയാകും അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നു ഈ വീക്ക് പക്ഷേ രാത്രിയാണ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എന്താ ഇന്ന് എൻ്റെ മാസ്ക് ഇങ്ങനെ ഇടുകയാണ് ഗ്രീൻ ടീ ഫേസ് മാസ്ക് അപ്പോൾ ഇനി 2 ദിവസം ഞാൻ സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാൻ പോവാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടോ പിന്നെ കുറേ പേരുണ്ട് അടുത്തെങ്കിൽ ഇങ്ങനെ എന്താണ് കുരു വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കൊരു കാര്യം നിങ്ങളുടെ ഫേസിലെ കുരു എന്തുകൊണ്ടാണ് ഞാനൊരു മുഖക്കുരുവിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ലൈക്ക് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് കുരു വരാം അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയാതെ ഞാൻ എങ്ങനെയാണ് അതിനൊരു റെമഡി പറയുക ഞാൻ പിന്നെ മുഖക്കുരുവിന് ഞാൻ ചെയ്യുന്ന റെമഡി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു ചെറിയ ചുമന്നുള്ളി എടുത്തിട്ട് പുരട്ടിക്കിടക്കാന്നുള്ളത് അപ്പോൾ നിങ്ങൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ പുതിയ സിനിമ ഇറങ്ങിയില്ലേ നമ്മുടെ വിജയ് സേതുപതി തൃശ്ശയുടെ 96 അത് കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് മിക്കവാറും നാളെ പോകും എന്ന് വിചാരിക്കുന്നു ആരെങ്കിലും കണ്ടോ ആ സിനിമ എൻ്റെ മ്യൂസിക് തന്നെ കിട്ടില്ലല്ലേ അല്ലേ ഞാനൊരു വിജയ് സേതുപതി ഫാനാണ് കേട്ടോ സൂര്യ പിന്നെ വിജയ് സേതുപതി നിങ്ങൾ ആരൊക്കെയാണ് വിജയ് സേതുപതി ഫാൻ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ എൻ്റെ അടുത്ത് എന്താണ് കല്യാണം മനസ്സമ്മതം പിന്നെ എന്താണ് കുഞ്ഞാവ് ഉണ്ടാവല് കുഞ്ഞാവിൻ്റെ ബർത്ത്ഡേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് താഴെ സമയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ജസ്റ്റ് അറിയാൻ എന്തൊക്കെയാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ലൈഫിൽ നടക്കുന്നതെന്ന് അറിയണ്ടേ ഞാനൊരു 2-3 ആഴ്ചയായിട്ട് ടോട്ടലി ബിസിയായിരുന്നു ബിസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാ അന്യായ ബിസിയായിരുന്നു എനിക്ക് വട്ടുപിടിച്ചായിരുന്നു ഒരിടയ്ക്കായപ്പ സമയമില്ലാഞ്ഞിട്ട്
ഇതൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. സമയം ഇല്ലാതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വട്ട് പിടിച്ചിട്ട് ഇതൊക്കെ ഇട്ടിട്ട് ഓടിപ്പോവാൻ തോന്നില്ലേ? എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ, ഓഫ് ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേഗം എവിടെയെങ്കിലും ഒന്ന് പോയി രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നും. പ്രഷർ, വർക്ക് പ്രഷർ നിങ്ങൾക്ക് വരാറുണ്ടോ? അയ്യോ, ബട്ട് നമ്മളത് മാനേജ് ചെയ്യണം അല്ലേ? ദാറ്റ്സ് ലൈഫ്. അതല്ലേ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, വർക്ക് പ്രഷർ മാനേജ് ചെയ്യുക, വീട്ടിലെ കാര്യങ്ങളും ജോലിയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക. അതിനൊക്കെ നമ്മൾ സ്ത്രീകൾക്കുള്ള കഴിവെന്ന് പറയുന്ന ഒരു ഭയങ്കര കഴിവാണ്, അസാധ്യമായ കഴിവാണ് അല്ലേ? പിന്നെയുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഈ വൺ ഞാൻ ഈ ബ്യൂട്ടി ചലഞ്ച് തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു, ഈ കറുത്ത പാടും സ്റ്റിൽ എനിക്ക് എന്തൊക്കെയോ കമന്റ് വരാറുണ്ട്, ചേച്ചി കറുത്ത പാട് പോകുമോ, മുഖക്കുരുവിന്റെ പാട് പോകുമോ എന്നുള്ളത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പോകുമോ ഇല്ലെന്ന്. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു അഷുറൻസ് തരുന്നത്? എന്തായാലും ഇപ്പൊ ഈ ചെയ്ത ആളുകൾക്ക് നല്ലൊരു റിഫറൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഈ ഒരു കറുത്ത പാട് എന്ന് പറയുന്നത് കുറെ നാളുകൊണ്ട് ഉണ്ടായ പാട് എങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ രണ്ട് ദിവസം കെയർ ചെയ്യുമ്പോഴേക്കും പോകുന്നത്, അതിന് അതിൻ്റെതായ സമയം നിങ്ങൾ കൊടുക്കണ്ടേ? അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മൾ ട്രൈ ചെയ്യാതെ എങ്ങനെയാണ് അറിയുന്നത് അല്ലേ? ഹലോ, അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഞാൻ എന്തായാലും ഫേസ് ഒക്കെ വാഷ് ചെയ്തു, ഇനി എനിക്ക് കുറച്ച് ജോലി ഉണ്ട്. ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേരം വെറുതെ ഇരിക്കണം, അപ്പൊ അതിനായിട്ട് പോവാണ്. ഒരു ചായയൊക്കെ കുടിച്ച് വെറുതെ അങ്ങോട്ട് ഇരിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ എന്താണ്, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.